വനിതകളായ ബ്രിട്ടീഷ് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വയ്ക്കുന്ന യഹിയ ഖാലിദ് ആരാണ് പള്ളുരുത്തിയിൽ വർഷങ്ങളായി താമസിക്കുന്ന നായ്ക്കൾക്കു വേണ്ടി ഷെൽട്ടർ പണിത് ജീവിതം അവയ്ക്കായി മാറ്റിവെച്ച എഴുപത്തിയഞ്ചുകാരിയായ ബ്രിട്ടീഷ് വനിതാ പെനിലോ കോവിൽ നിന്നും ഏഴര കോടി രൂപ തട്ടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന യഹിയ ഖാലിദ് മറ്റൊരു ബ്രിട്ടീഷ് സ്ത്രീയിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും തട്ടിച്ചതായാണ് പരാതി ഒരേ തരത്തിൽ പലരെ ലക്ഷ്യം വച്ച യഹിയ ഖാലിദ് നോട്ടപ്പുള്ളിയായി മാറുമ്പോഴേക്കും ഗോവയിലേക്ക് കടന്നെന്നാണ് കൊച്ചി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ പെനിലോപ് കോയുടെ ദുരിതകഥ ബ്രിട്ടനിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്താൽ കേരള ടൂറിസത്തിന് ലഭിക്കാവുന്ന തിരിച്ചടി എന്തെന്ന് പോലീസിന് ബോധ്യമായില്ലെങ്കിലും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന് എങ്കിലും മനസ്സിലാകേണ്ടതാണ് കാരണം അദ്ദേഹമാണ് പതിവായി ബ്രിട്ടീഷ് ടൂറിസ്റ്റുകളെ നേരിട്ട് ക്ഷണിക്കാൻ ലണ്ടനിലെ വേൾഡ് ട്രാവൽ മാർട്ട് അടക്കമുള്ള വേദികളിൽ എത്തുന്നത് അതിനാൽ ഇതൊരു സാധാരണ പരാതിയാക്കി മാറ്റി വയ്ക്കാതെ ഇനിയൊരു വിദേശിയും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പരസ്യം ചെയ്യുന്ന സർക്കാരിന്റെ മുന്നിൽ ചതിക്കപ്പെടരുത് എന്ന നിശ്ചയത്തോടെ പ്രതിയെ കണ്ടെത്താനും നഷ്ടമായ പണം വീണ്ടെടുക്കാനുമുള്ള ആർജവുമാണ് കേരള പോലീസും ടൂറിസം വകുപ്പും ഒക്കെ ചേർന്ന് ഏറ്റെടുക്കേണ്ടത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ആയിരം വേൾഡ് ട്രാവൽ മാർട്ടിൽ കേരളത്തെ വിൽപ്പനയ്ക്ക് വച്ചാലും പെനിലോപ്പിന്റെ കണ്ണീരിനു മുന്നിൽ അതൊക്കെ വെറും പാഴ്വേലയായി മാറുകയുള്ളൂ എന്നാണ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ വേവലാതി ഒന്നും ഇതുവരെ സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നതും കേരളത്തെ ഇഷ്ടപ്പെട്ടത് ഒടുവിൽ കരയാനോ രണ്ടായിരത്തി ഏഴ് മുതൽ പതിവായി കേരളത്തിൽ എത്തിക്കൊണ്ടിരുന്ന പെനിലോപ്പിനെയും ഭർത്താവിനെയും കേരളം വല്ലാതെ വലിച്ചടുപ്പിക്കുകയായിരുന്നു അതുപക്ഷെ ജീവിത അവസാന നാളിലെ കണ്ണീരിനു വേണ്ടിയായിരുന്നോ എന്നാണ് ഇപ്പോൾ പെനിലോപ് ചോദിക്കുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള വരവിനിടയിൽ രണ്ടായിരത്തി പത്തിൽ ഭർത്താവ് ആകസ്മികമായി മരിക്കുകയും ചെയ്തതോടെ ആ മണ്ണുപേക്ഷിക്കാൻ പിന്നെ പെനിലോപ്പിന് തോന്നിയിട്ടില്ല ഇംഗ്ലണ്ടിലുള്ള മൂന്ന് പെൺമക്കളും അമ്മയുടെ മടങ്ങി വരവ് ആഗ്രഹിച്ചുവെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കൾക്കായി മാർഡോ ട്രസ്റ്റ് എന്ന പേരിൽ പുനരധിവാസ പദ്ധതി തുടങ്ങി തന്റെ സങ്കടങ്ങൾ മറക്കാനായിരുന്നു പെനിയുടെ ശ്രമം ഭർത്താവ് മരിച്ചതോടെ വീട് വിറ്റ് ആ പണം ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു തുടർന്നാണ് നായ പുനരധിവാസം എന്ന ആശയം മനസ്സിൽ തോന്നിയത് ഇതിനിടയിൽ അടുത്തുകൂടിയ യഹിയ പണം തന്നാൽ പ്രതിമാസം ലാഭം മടക്കി നൽകാം എന്ന് പെനിലോപ്പിനെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ട്രസ്റ്റ് നടത്തിപ്പിന് ആ പണം ധാരാളം മതിയാകും എന്ന് വിശ്വസിപ്പിച്ചതോടെ ഹൃദയായ പെനി മുഴുവൻ പണവും യഹിയയ്ക്ക് കൈമാറുകയായിരുന്നു ഇതിനിടയിൽ മക്കളുമായുള്ള ബന്ധം ഉലയുകയും ഒരു മകൾ രണ്ടു വർഷം മുൻപ് മരിക്കുകയും ചെയ്തു ഇതെല്ലാം ഇപ്പോൾ പെനിലോപ്പിനെ മാനസികമായി ഏറെ തളർത്തിയിരിക്കുന്നു ഇപ്പോൾ തന്റെ ബ്രിട്ടനിലെ വീടടക്കം വിറ്റുകിട്ടിയ പണം കേരളത്തിലെത്തിച്ച പെനിലോപ്പിന്റെ കയ്യിൽ നിന്നും മുഴുവൻ തുകയുമായ ഏഴര കോടി രൂപയും സൂത്രശാലിയായ യഹിയ ഖാലിദ് കൈക്കലാക്കിയെന്നാണ് പരാതി രണ്ടായിരത്തി പതിനാലിൽ യഹിയ തന്റെ കുടുംബത്തിന്റെ കഥനകഥകൾ കഥകൾ പറഞ്ഞാണ് പെനിലോപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അന്ന് മുതൽ ഹിയ പണം മടക്കി നൽകും എന്ന വിശ്വാസത്തിലായിരുന്നു ഈ വൃദ്ധ കൊച്ചിയിൽ കഴിഞ്ഞുവന്നിരുന്നത്